മുസ്ലിങ്ങൾ തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ തന്നെ സമീപിക്കാമെന്ന് വരുൺ ഗാന്ധി പറയുന്നു. താനൊരു മുസ്ലിം വിരുദ്ധനല്ലെന്നും വരുൺ ഗാന്ധി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് വരുൺ ഗാന്ധിയുടെ പ്രതികരണം. എൻ്റെ പിതാവ് സഞ്ജയ് ഗാന്ധിക്കും അമ്മുമ്മ ഇന്ദിരാഗാന്ധിക്കും നിങ്ങൾ വോട്ട് ചെയ്തു. എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരണം. വരുൺ ഗാന്ധി നയം വ്യക്തമാക്കുന്നു. തനിക്ക് വോട്ട് ചെയ്യാത്ത മുസ്ലിങ്ങൾ ജോലി തേടി വന്നാൽ അവരെ സഹായിക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുമെന്ന് വരുൺ ഗാന്ധിയുടെ അമ്മയും കേന്ദ്രമന്ത്രിയുമായ മേനകാ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് മുസ്ലിങ്ങൾ തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും അവരെ സഹായിക്കുമെന്ന പ്രസ്താവനയുമായി മകൻ വരുൺ ഗാന്ധി രംഗത്തെത്തിയത്. പിലിഭിത്തിയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയാണ് മേനകാ ഗാന്ധി വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നത്. തിരഞ്ഞെടുപ്പിൽ താൻ ജയിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുമോ എന്നറിയില്ല. അത് തനിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ല. മുസ്ലിങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ജോലി അന്വേഷിച്ചു വരുമ്പോൾ രണ്ടാമതൊന്ന് എനിക്ക് ആലോചിക്കേണ്ടി വരും. വോട്ട് ചെയ്യാത്തവർക്ക് ജോലി കൊടുക്കുന്നത് എന്തിനാണെന്ന് മേനകാ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രസംഗത്തിനിടെ ചോദിച്ചിരുന്നു. മേനകയുടെ വിവാദ പ്രസംഗത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് തരുന്നില്ലെങ്കിൽ തിരികെ തന്നുകൊണ്ടിരിക്കുമെന്ന് കരുതരുത്. നമ്മൾ മഹാത്മാഗാന്ധിയുടെ മക്കളല്ലല്ലോ. പിലിഭിത്തിയിൽ ഞാൻ എന്ത് ചെയ്തുവെന്ന് എല്ലാവർക്കും അറിയാം. അത് നോക്കി എനിക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇതായിരുന്നു മേനകാ ഗാന്ധിയുടെ വിവാദമായ പ്രസംഗം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി വരുൺ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. സ്വന്തം കുടുംബത്തിലെ പ്രധാനമന്ത്രിമാരെ തള്ളി മറ്റൊരു പ്രധാനമന്ത്രിയുടെ കീഴിലും രാജ്യം ഇത്രയും പുരോഗതി കൈവരിച്ചിട്ടില്ലെന്ന് വരുൺ ഗാന്ധി പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശിലെ പിലിഭിത്തിയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് വരുൺ ഗാന്ധി മോദിയെ വാനോളപ്പുഴ്ത്തിയത്. തന്റെ കുടുംബത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രിമാരുടെ കീഴിൽ കൈവരിക്കാതിരുന്ന പുരോഗതിയാണ് മോദിജിയുടെ ഭരണത്തിൽ രാജ്യത്തിനുണ്ടായത്. സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലുള്ള കുടുംബത്തിൽ നിന്നാണ് മോദിജി പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയത്. രാജ്യത്തിന് വേണ്ടിയാണ് മോദി ജീവിക്കുന്നതെന്നും രാജ്യത്തിന് വേണ്ടി മരിക്കാനും അദ്ദേഹം തയ്യാറാണെന്നും വരുൺ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെക്കുറിച്ചാണ് മോദിയുടെ ആശങ്ക. അഞ്ചു കൊല്ലത്തിനിടയിൽ യാതൊരു അഴിമതി ആരോപണവും മോദിജിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെന്നും കുടുംബം ഇല്ലാത്ത ഒരാൾ ആർക്കു വേണ്ടിയാണ് അഴിമതി നടത്തേണ്ടതെന്നും വരുൺ ഗാന്ധി ചോദ്യം ഉയർത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിലിഭിത്തിയിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥിയാണ് വരുൺ ഗാന്ധി. എന്തായാലും അമ്മയുടെ പ്രസംഗം വിവാദമായപ്പോഴാണ് നിലപാട് തിരുത്തിക്കൊണ്ട് മകൻ രംഗത്തെത്തിയത്. അമ്മ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കായി വരുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കണമെന്ന് പറയുമ്പോൾ മകൻ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും താൻ സഹായിക്കുമെന്ന് മറ്റൊരു നിലപാട് പറയുന്നു. അപ്പോഴും ചോദ്യം, ഇതൊക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അറിയുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.